ഈ വിഴിഞ്ഞം സമരം കേരള ജനതയ്ക്ക് നൽകുന്ന ഒരു പാഠം എന്താണ് ശ്രീ പാട്രിക് മൈക്കൽ? വളരെ ചുരുങ്ങിയ വാക്കുകൾ. വിഴിഞ്ഞം സമരം ഈ ജനതയ്ക്ക് നൽകുന്ന ഒരു പാഠം ഞാൻ പറയാതെ തന്നെ എല്ലാവരും കണ്ടതാണ്. സമാധാനപരമായി സമരം ചെയ്യുന്ന ആളുകളെ എങ്ങനെ വറുതിയിലാക്കാമെന്ന് സർക്കാർ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തൊരു സമരം. എന്നാൽ നിങ്ങൾ കണ്ടോളൂ, ഈ കേരള ജനത കാണാൻ പോകുന്നതേയുള്ളൂ. ഇതിൽ സത്യമെന്നുണ്ടെങ്കിൽ ഇതിനുത്തരം ദൈവം കൊടുക്കും. ഇത് മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പിനായിട്ടുള്ള സമരമായി, അവരുടെ അതിജീവനത്തിനായിട്ടുള്ള സമരം. ഒരു പദ്ധതി വരുമ്പോൾ ആ പദ്ധതി മാത്രമല്ല നോക്കേണ്ടത്, അവിടുത്തെ ജനങ്ങളുടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും കൂടി കാണണം എന്നുള്ളതായിരുന്നു സർക്കാർ. അതിനി ഏത് സർക്കാരായിക്കോട്ടെ കാണണമെന്നുള്ളത്. ഇനി അത് കണ്ടില്ലെങ്കിൽ, അത് കാണാനായി, അത് ശ്രദ്ധയിൽപ്പെടുത്താനായി വരുന്നവരെ വർഗീയവാദികളെന്നും ദേശദ്രോഹികളുമെന്നും മുദ്രകുത്തുന്ന ഈ സർക്കാർ ഈ ജനങ്ങളെ ഏത് രീതിയിലാണ് സേവിക്കുന്നതെന്നും കൂടി ജനങ്ങളോട് പറയേണ്ടതായിട്ട് കാലം വരും. ഈ പദ്ധതി പൂർത്തിയാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് കാണാം. ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ഈ സത്യസന്ധതയുള്ള ഞങ്ങളെപ്പോലുള്ള ജനങ്ങളെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതി എത്തരത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാം. വളരെ വൈജ്ഞാനികമായിട്ടുള്ള കേരള ജനത മത്സ്യത്തൊഴിലാളികളുടെ ഈ 140 ദിവസത്തെ സമരം കണ്ടുകൊണ്ടാണിരുന്നു. ഈ 6 ആവശ്യങ്ങളിൽ ഭാഗികമായി ഞങ്ങള് ചില കാര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് പിന്നോട്ട് മാറുമ്പോഴും ഈ 6 ആവശ്യങ്ങൾ മാത്രം നേടിയെടുക്കുകയും 7-ാമത്തെ ആവശ്യത്തിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അത് തുടർന്നുണ്ടാകുമ്പോൾ, ഈ തുറമുഖം പണി പൂർത്തിയാകുമ്പോൾ മറ്റ് 6 ആവശ്യങ്ങളും ഇവിടെ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരള ജനത കാണും. ഈ തുറമുഖ പണി ഇവിടെ പൂർത്തിയാകപ്പെടുമ്പോൾ വീണ്ടും തീരശോഷണം ഉണ്ടാകും, ഭവന നഷ്ടമുണ്ടാകും. ഒരുപാട് ഞങ്ങളുടെ ഈ മുതലപ്പൊഴിയും അവിടെ നിലനിൽക്കുന്ന ഹാർബറിനും ഒക്കെ വീണ്ടും ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാകും, ജീവഹാനികളുണ്ടാകും. ഇതൊക്കെ ഈ കേരള സമൂഹം കാണാനിരിക്കുന്നതേ ഉള്ളൂ. അന്ന് ഈ കേരള ജനത ജാതി മറന്ന്, വർഗീയത മറന്ന്, രാഷ്ട്രീയം മറന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച അധികം വിദൂരമല്ല. ഇപ്പോ ഈ ലത്തീൻ സഭയുടെ സമരം, മത്സ്യത്തൊഴിലാളികൾ സമരം താൽക്കാലികമായി വിരാമമിട്ടുവെങ്കിലും ഇതിനെ പിന്താങ്ങുന്ന, ഇതിന് ചുവട് പിടിക്കുന്ന, ഇതിനെ തുടർ സമരമാക്കണമെന്ന ഒരുപാട് ചിന്തകൾ കേരളത്തിൽ ഉടനീളം പല ഭാഗത്തും ഉണ്ടായിക്കഴിഞ്ഞു. അവരൊക്കെയും ഈ സമരം തുടർന്നു കൊണ്ടുപോകുക തന്നെ ചെയ്യും. ഞങ്ങൾ തുറമുഖത്തിന്റെ പണിയെ പൊതുജനങ്ങൾക്കായി വിട്ടുകൊടുക്കുകയാണ്. പൊതുജനങ്ങൾ, കേരള സമൂഹം മത്സ്യത്തൊഴിലാളികളുടെ വികാരത്തെയും അവരുടെ നഷ്ടങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് അത് കേരളത്തിന്റെ ഒരു സമരമായി പിന്നീടുള്ള കാലങ്ങളിൽ കേരള ജനത നെഞ്ചിലേറ്റട്ടെ എന്ന് പറഞ്ഞു. വ്യക്തമാണ്, ചർച്ചയുടെ ഏറ്റവും അവസാനം വേറെ ഒന്നും പറയാനില്ല. ശ്രീ പാട്രിക് മൈക്കൽ കണ്ണീരോടെ പങ്കുവെച്ച ആ ഒരു കാര്യം തന്നെയാണ്, ഈ പാവങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ശരിയായിരുന്നു എന്ന് കാലം തെളിയിക്കുന്നു.